ീത്ത് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പറഞ്ഞത് കൃത്യമായ ഇടപെടൽ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണ് ഈ വിവരം പുറത്തു വന്നത് പുറത്തറിഞ്ഞത് അടക്കമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ പരിശീലനം നൽകുന്നതിൻ്റെ കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പിന്നെ എവിടെയാണ് ഈ പാളിച്ച സംഭവിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളോടൊരു അതൊരു ഒറ്റപ്പെട്ട സംഭവമെങ്കിലും ഇങ്ങനെ ക്രൂരത കാണിക്കാൻ ഇവർക്ക് മനസ്സ് വരുന്നത് അത്തരത്തിൽ കുഞ്ഞുങ്ങളോട് അനുകമ്പ ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇവിടെയൊക്കെ നിയമിക്കപ്പെടുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഗോകുൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഈ കുട്ടിയെ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് രണ്ടര വയസ്സുള്ള കുട്ടിയെ പരിക്കേൽപ്പിച്ചത് ജനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് എന്ന വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത് എന്നാൽ കേസിനെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണ് അതേപറ്റിയുള്ളൊരു തുറന്ന പ്രതികരണത്തിന് ശിക്ഷാ സമിതി ഭാരവാഹിയായ അരുൺ ഗോപി ജനറൽ സെക്രട്ടറി തയ്യാറാകാത്തത് വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഇന്ന് മറ്റോ കുളിപ്പിക്കുമ്പോഴാണ് ഈ വിവരം ഈ കുട്ടിക്ക് ഇത്തരത്തിൽ മുറിവേറ്റിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് അതിന് സമിതി അധികൃതർ പറയുന്നത് കുട്ടിയുടെ ബട്ടക്സിൽ നുള്ളിയതിന്റെ നഖം കൊണ്ട് നുള്ളിയതിന്റെ നഖപ്പാടാണ് കണ്ടത് ആ നഖപ്പാട് കണ്ടപ്പോഴാണ് വിവരത്തെപ്പറ്റി അന്വേഷിച്ചത് ആ അന്വേഷണത്തിലാണ് ഇങ്ങനെ കുട്ടിക്ക് നഖപ്പാടുണ്ടോ അത് ഉടൻ തന്നെ ഗുരുതരമായ കുറ്റമാണ് എന്ന് കണ്ട് ശിക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇപ്പോൾ മൂന്ന് പേരെ പോക്സോ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ശിക്ഷേമ സമിതി അധികൃതർ നൽകുന്ന വിശദീകരണം ഇവിടെ നൂറോളം കുട്ടികളെ ആൺകുട്ടികളും പെൺകുട്ടി കുട്ടികളുമായി സ്കൂളിൽ പോകുന്ന പ്രായത്തിലടക്കമുള്ള നൂറോളം കുട്ടികളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ കുട്ടികളെ പാർപ്പിക്കുന്ന പാർപ്പിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മറ്റു ഇടങ്ങളെ അപേക്ഷിച്ച് വളരെയധികം കരുതലും ശ്രദ്ധയുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥാപനമായിരുന്നു വേനൽക്കാല ക്യാമ്പ് അടക്കം കുട്ടികൾക്ക് അവരുടെ മാനസിക വികാസത്തിനും മറ്റും വേണ്ട ആ പരിപാടികളടക്കം നിരവധി പരിപാടികൾ മറ്റും നടത്തുന്ന സ്ഥലമാണ് എന്നാൽ ഇവിടെ ഇത്തരം ഒരു സംഭവം എങ്ങനെയുണ്ടായി എന്ന കാര്യം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇവിടെ ആലമ്പമറ്റ ആളുകളെ കുട്ടികളെ പരിപാലിപ്പിക്കുന്ന സ്ഥലമാണ് ഇവിടെ അമ്മത്തൊട്ടിലടക്കമുള്ള ഉണ്ട് അപ്പോൾ ഇവിടെ ായി കുട്ടികളെ സംരക്ഷിക്കുന്ന ഈ സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരം ഒരു ക്രൂരത അരങ്ങേറുന്നത് കുട്ടികളോട് ഇത്രയും ദയവായ്പും അനുകമ്പയും ഇല്ലാത്ത ആളുകൾ എങ്ങനെയാണ് കുട്ടികളെ പരിപാലിക്കുന്ന ജോലി തെരഞ്ഞെടുക്കുക എന്ന ചോദ്യം കൂടി ഇവിടെ ഉയർന്നുണ്ട് ഇവർക്ക് നിരന്തരം കുട്ടികളെ പരിപാലിക്കുന്ന വിഷയങ്ങളിൽ നിയമങ്ങളിൽ വന്ന മാറ്റങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം പരിശീലനവും മറ്റും നൽകാറുണ്ട് എന്നാണ് പറയുന്നത് നാല് മാസം മുമ്പും പരിശീലനം നൽകിയിരുന്നു എന്നാൽ പരിശീലനത്തിന്റെ കുറവല്ല ജീവനക്കാരുടെ പ്രവർത്തനത്തിലെ വീഴ്ചകളും പോരായ്മകളും തന്നെയാണ് ഇത്തരം ക്രൂരമായ ഒരു സംഭവം ഒരു അരങ്ങേറാനുള്ള കാരണമെന്നാണ് ശിക്ഷണ സമിതി അധികൃതർ തന്നെ വിശദീകരിക്കുന്നത് എന്തായാലും ഒരാഴ്ചക്കാലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏഴുപേർക്കെതിരെയും ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നു ഈ നടപടി എന്ന് പറഞ്ഞാൽ ഏഴുപേരെയും ഈ ശിക്ഷേപ സമിതിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു അതിൽ ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരും ഉൾപ്പെടുന്നുണ്ട് എന്തായാലും മ്യൂസിയം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് എന്നാണ് കൃത്യമായ സംഭവം നടന്നത് എന്ത് ഏതൊക്കെ രീതിയിലാണ് കുട്ടിയെ പരിക്കൽപ്പിച്ചത് കുട്ടിക്ക് എന്തൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഈ പരിക്കൽപ്പിക്കൽ മൂലം ഉണ്ടായി എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണത്തിൽ വ്യക്തമാകും അതുവരെ ശിക്ഷേപ സമിതി അധികൃതർ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് കുട്ടികളെ ബാധിക്കുന്ന നിയമത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കുട്ടികളെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനോ അത്തരം മറ്റു നടപടികളിലേക്ക് പോകുന്നതിനും ശിക്ഷാ സമിതിക്ക് പരിമിതിയുണ്ട് എന്തായാലും സമിതി അധികൃതർ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുന്നു ജീവനക്കാരായ ഏഴുപേരെയും ഇവിടെ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു ഇവിടെ രാഷ്ട്രീയ സ്വാധീനത്തിലൊക്കെ നിയമനം നടക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ് അതുകൊണ്ട് കുട്ടികളെ പരിപാലിക്കുന്നതിനോട് താല്പര്യമുള്ളവർ അപ്പുറത്തേക്ക് ഒരു ജോലി എന്ന നിലയിൽ കരുതി വന്നവരാകണം അവരുടെ ജോലി തീർത്തു തീർത്തുപോകുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളിൽ ദേഷ്യപ്പെട്ട് കുട്ടികളെ ഇത്തരം ക്രൂരത അവലംബിച്ചെന്ന് എന്തായാലും ശിക്ഷ അധികാരം ഇക്കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി നടപടി എടുക്കുമെന്ന കൃത്യമായ നിലപാടിലാണ് ഇപ്പോഴുള്ളത് ശ്രീ ഇതിനോടൊപ്പം തന്നെ ഈ ആളുകളിലവിടെ വർഷങ്ങളായി ജോലി എടുക്കുന്നവരാണ് എന്നാണ് മനസ്സിലാകുന്നത് താൽക്കാലിക ജീവനക്കാരാണെങ്കിലും കുറേ കാലമായി അവിടെ ജോലി ചെയ്യുന്നവരാണ് അതിൽ തന്നെ ഒരാളാണ് ഈ കുട്ടിയോട് ഇങ്ങനെ കുഴത്ത് കാണിച്ച് മറ്റുള്ളവരത് മറച്ചു വെക്കാൻ കൂട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയെങ്കിൽ മറ്റു കുട്ടികളുടെ അനുഭവത്തിലും ചിലപ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അവർക്കോടും മറ്റു കുട്ടികളോടും ഇതേ നിലപാടോ അല്ലെങ്കിൽ രീതിയിലുള്ള സമീപനമൊക്കെ ഇവർ മുമ്പ് എടുത്തിട്ടുണ്ടാവാം ആ കുട്ടികളെ കൗൺസിലി അവരോട് കൂടുതൽ വിശദമായി ചോദിക്കുകയോ ഇടപെടൽ നടത്തുകയോ ചെയ്യേണ്ട സാഹചര്യത്തിൽ കൂടി ഇത് വിരൽ ചൂടുന്നില്ലേ ഈ സംഭവം പുറത്തറിയുമ്പോൾ ഗോകുൽ കഴിഞ്ഞ കുറേ കാലമായി കുട്ടികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ശിക്ഷാ സമിതിയിൽ ജോലി ചെയ്യുന്നവർ തന്നെയാണ് നടപടി നേരിട്ടതും ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരും അഞ്ചു വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഈ നടപടി നേരിട്ടവർ എന്നാണ് ശിക്ഷാപ സമിതിയിൽ നിന്ന് നമുക്ക് ഈ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയോടക്കം സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഇവിടെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ജോലി ഏറ്റവും സൂക്ഷ്മതയോടും ഏറ്റവും ജാഗ്രതയോടും കൃത്യതയോടും കൂടി നിർവഹിക്കേണ്ട കാര്യമാണ് അതിൽ കേവലം ഒരു ജോലി ചെയ്യുന്ന ലാഘവത്തിൽ മാത്രം ആ ഇത് ചെയ്യാൻ കഴിയില്ല മറിച്ച് കുട്ടികളോട് അനുകമ്പയും സ്നേഹവും ഒക്കെ തന്നെ കാട്ടിക്കൊണ്ട് വേണം ഇത് ചെയ്യാൻ കാരണം കുട്ടി ചെറിയ കുട്ടികളെയാണ് അവർ പരിപാലിക്കുന്നത് അത് കേവലം തൊഴിലിനപ്പുറത്ത് ഒരു മനു മാനുഷികമായ ഇടപെടൽ കൂടിയായി കരുതുന്ന ഒരു സമീപനം ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായി നമുക്ക് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കാരണം ചെറിയ കുട്ടികൾ അഞ്ച് വയസ്സ് താഴെയുള്ള ചെറിയ കുട്ടികളെ വളർത്തുന്നതിൻ്റെയും അവരെ കാര്യങ്ങൾ അവരെ കൊണ്ടു നടക്കുന്നതിനേക്കുള്ള അവരെ പരിപാലിക്കുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ബോധ്യമുള്ളതാണ് എന്നാൽ ഇതുപോലെ ഒരു പൊതു ഇടത്ത് കഴിയേണ്ടി വരുന്ന കുട്ടികൾ അവർക്ക് ആരോരുമില്ലാത്തവരാണ് അപ്പോൾ അവരോട് മറ്റു <laughs> മറ്റുള്ളവരോട് കാണിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു കരുതലും ദയയും അനുകമ്പയും ഒക്കെ തന്നെ കാട്ടേണ്ടതുണ്ട് അത് ഇവിടെ വിസ്മരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നൂറിലെ നൂറോളം കുട്ടികളാണ് പാർക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക വിഭാഗമുണ്ട് ഇവിടെ നിന്ന് സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട് കാരണം ഈ സാധാരണ ഈ ദത്തെടുക്കലിനുള്ള നിയമങ്ങളൊക്കെ കർശനമായ ശേഷം അതിന് കുറച്ചുകൂടി നിയന്ത്രണം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കുട്ടികൾ കുറഞ്ഞേനേം ഇപ്പോൾ അത്തരം നടപടികളുടെയൊക്കെ ഒരു സങ്കീർണ്ണത വർദ്ധിച്ചുകൊണ്ട് തന്നെ ദത്തെടുക്കലിനൊക്കെ ഉള്ള കാര്യങ്ങൾ പരിമിതിയുണ്ട് എന്നാൽ പോലും ഇവിടെ കൂടു പരമാവധി ആളുകളെ കുട്ടികളെ ദത്തെടുക്കലിനും മറ്റും പ്രോത്സാഹന സമീപനമുള്ള സർക്കാർ സ്ഥാപന ഇവിടേക്ക് ആളുകൾ വരുന്നതുമാണ് ഇവിടെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ഉള്ള ഒരു സംരക്ഷണം ഒരുക്കുന്നതിന് പരിപാലനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് നിരവധി സ്കീമുകൾ നിരവധി മറ്റ് സഹായങ്ങളൊക്കെ തന്നെ പ്രവഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെയാണ് ഇത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് കുട്ടികളോട് ഒരു ഒരു ക്രൂരമായൊരു ഉണ്ടായിരിക്കുന്നത് മറ്റു കുട്ടികൾക്ക് ഇത്തരത്തിലേതെങ്കിലും സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഈ ഘട്ട ഈ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിലാർക്കും ആർക്കും അത്തരത്തിൽ ക്രൂരതക്കിരിയായതായി ബോധ്യപ്പെട്ടിട്ടില്ല വ്യക്തമായിട്ടില്ല എന്നാണ് ജനറൽ സെക്രട്ടറി ഇപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നാൽ ഈ കുട്ടിയുടെ കുട്ടിക്ക് മാത്രമാണ് ഇത്തരമൊരു ക്രൂരത നേരിടേണ്ടി വന്നത് അത് രണ്ടര വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് എന്തായാലും ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നടപടി സ്വീകരിച്ചു മറ്റു കുട്ടികൾക്ക് സമാനമായ ക്രൂരത അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നുണ്ട് ശ്രീത ഇവ ഈ ജീവനക്കാർക്ക് തന്നെ പരിശീലനം നൽകുന്നുണ്ടെന്നാണ് ജനറൽ സെക്രട്ടറി പറഞ്ഞത് പക്ഷെ ആ പരിശീലനത്തിൽ ഒന്നും ഒരു കാര്യമില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത് ജീവനക്കാർക്ക് പലവട്ടങ്ങളിലായി കുട്ടികളുടെ പരിപാലനത്തിൽ അതായത് ശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടികൾ കുട്ടികളുടെ പരിപാലനം സംരക്ഷണവും ശരിയായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്താൻ കുട്ടികളുടെ മാനസിക വികാസത്തിനും അവരുടെ പഠനപരമായ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ തന്നെയുള്ള എല്ലാത്തരം അവരുടെ ബുദ്ധിവികാസത്തിനുമൊക്കെയുള്ള സഹായകരമായ രീതിയിൽ ജോലിക്ക് ജീവനക്കാർ എങ്ങനെ പ്രവർത്തിക്കണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും നൽകുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നാല് മാസം മുമ്പും ജീവനക്കാർക്ക് ഇപ്പോൾ നടപടിക്ക് വിധേയരായ ജീവനക്കാരടക്കം പങ്കെടുത്തിട്ടുള്ള പരിശീലന പരിപാടിയും ശിക്ഷം സമിതിയിൽ നടന്നിട്ടുണ്ട് സർക്കാരിൻ്റെ നേതൃത്വത്തിലും അത്രയും ഇടപെടലുണ്ട് സർക്കാരിൽ നിന്ന് തന്നെ ഇത്തരം ആവർത്തിച്ചുള്ള പരിശീലനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടാകാറുണ്ട് ശിക്ഷം സമിതി നേരിട്ടും ഈ പരിശീലന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഈ പരിശീലനത്തിൻ്റെ അഭാവമല്ല മറിച്ച് ആളുകളുടെ മനോഭാവമാണ് ഇവിടെ പ്രശ്നത്തിന് കാരണം അതാണ് ആ കുട്ടിക്ക് സമാനതകളില്ലാത്തൊരു ക്രൂരതയ്ക്കിരയാകേണ്ട സ്ഥിതി വന്നത് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന കുറ്റത്തിനാണ് ഈ കുട്ടിയെ ഈ ജനനേന്ദ്രത്തിൽ മുറുകേൽപ്പിച്ചിരിക്കും ഒരു ക്രൂരതയ്ക്ക് ഇരയാക്കിയിരിക്കുന്നത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ിടയ്ക്കൽ മൂത്രം ഒഴിച്ചാൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്നൊരു ആലോചനയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ജീവനക്കാർക്ക് ഇത്രയും ക്രൂരമായി കുട്ടികളോട് പെരുമാറാൻ കഴിയില്ലായിരുന്നു അത്തരം മാനുഷികമായ ഒരു പരിഗണന ഇല്ലാതെ പോയതായാലും മാനുഷികഭാവം ഇല്ലാതെ പോയതാണ് ഈ കുട്ടികൾക്ക് ഇത്തരം ക്രൂരത നേരിടാൻ ഇടയാക്കിയതെന്ന് വേണം കരുതാൻ ഗോകുൽ തീർച്ചയായും ശ്രീ അതാണ് മനസ്സാക്ഷി ഇല്ലാത്ത പണിയാണ് കണ്ണിച്ചോര ഇല്ലാത്ത പണിയാണ് കാണിച്ചത് അത് സ്വന്തം കുട്ടികളോടാണെങ്കിൽ ഇങ്ങനെ എന്ന ചോദ്യത്തിന് ചോദ്യത്തിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിനോടും ഇങ്ങനെ കാണിക്കരുത് അല്ലെങ്കിൽ അതിനുള്ള പരിശീലനം എത്ര കൊടുത്തിട്ടും പഠിക്കാത്ത അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനാവാത്ത മനോഭാവമുള്ളവരാണെങ്കിൽ ആ ജോലിക്ക് യോഗ്യരല്ല എന്നത് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നതും അജീഷ് ജയകുമാർ തുടരുന്നുണ്ട് അജീഷ് ഇവരുടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി എപ്പോഴേക്കായിരിക്കും ഇനി കോടതിയിൽ ഹാജരാക്കുക ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ എഫ്ഐആർ ഐ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ ആ ഗോകുലി എഫ്ഐആർ സംബന്ധിച്ച് പോക്സോ വകുപ്പ് ആണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത് കൂടുതൽ വകുപ്പുകൾ എന്തെങ്കിലും ചുമത്തിയിട്ടുള്ള വിവരം നിലവിൽ അറിയില്ല അത് പുറത്ത് വന്നിട്ടില്ല ഇനി പോലീസ് ഇപ്പോൾ അതിന്റെ കൂടുതൽ പേപ്പർ വർക്കുകളൊക്കെ നടത്തുവാണ് അതിനുശേഷം അരമണിക്കൂറിന് ശേഷമായിരിക്കും ആ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഈ പ്രതികളെ ഹാജരാക്കുക മൂന്ന് പ്രതികളും ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് അകത്ത് തന്നെയുണ്ട് കുറച്ച് സമയം മുമ്പാണ് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുള്ളത് പോലീസ് ഇപ്പോൾ അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യുകയാണ് അരമണിക്കൂറിന് ശേഷം മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് ഈ മൂന്ന് പ്രതികളെയും കൊണ്ടുപോകും ഇവരുടെ പോലീസിന്റെ ഒരു പ്രാഥമിക കണ്ടെത്തൽ അതായത് വൈദ്യ പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടിയുടെ രണ്ട് ഭാഗത്ത് മുറിവുണ്ട് ഒന്ന് ജനനീന്ദ്രിയത്തിലും ഒപ്പം തന്നെ കുട്ടിയുടെ പിൻഭാഗത്തും മുറിവ് ഉണ്ടെന്നാണ് പറയുന്നത് നഖം വെച്ച് ഏൽപ്പിച്ച മുറിവ് എന്നാണ് പറയുന്നത് എന്തായാലും അതുകൊണ്ടാണ് ഈ കുഞ്ഞ് കുളിപ്പിക്കുമ്പോൾ ആ നീറ്റിലുണ്ടായി നിലവിളിച്ചത് കരഞ്ഞത് അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്തായാലും ഈ മൂന്ന് പ്രതികളെയും പോലീസ് അല്പസമയത്തിന് ശേഷം ആ കോടതിയിൽ ഹാജരാക്കും മൂന്ന് പേർക്കെതിരെയും ഗുരുതരമായ വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് പോക്സോ വകുപ്പ് ചുമത്തിയാണ് മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ ആ കുഞ്ഞിനെ ഉപദ്രവിച്ചത് അജിത എന്ന് പറയുന്ന കെയർ ടേക്കറാണ് അജിത ആണ് ഈ കുഞ്ഞിനെ ആദ്യ ദിനം തന്നെ പരിചരിച്ച് തുടങ്ങിയത് മറ്റു രണ്ടുപേരെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു അജിതയാണ് ഈ കുഞ്ഞിനെ മുറിവേൽപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ഈ മറ്റു രണ്ടുപേർക്കും ഈ കുഞ്ഞിനെ ഉപദ്രവിച്ച വിവരം അറിയാമായിരുന്നു ഇതിന് ഈ വിവരം മറച്ചുവെച്ചതിനാണ് സിന്ധു മഹേശ്വരി എന്നിവർക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് പോക്സോയാണ് ഇവർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത് എന്തായാലും അരമണിക്കൂറിന് ശേഷം ഈ മൂന്ന് പ്രതികളെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും അതിഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഈ പ്രതികൾക്കെതിരെ പോലീസ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് എന്തായാലും പോലീസ് അതിന്റെ ഫോർമാലിറ്റീസിലുള്ള അതിന്റെ പേപ്പർ വർക്കിലും ഒക്കെയാണ് ഇപ്പോൾ നടത്തുന്നത് എന്തായാലും ആ കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഇവരെ മൂന്ന് പേരെയും ശിക്ഷ സമിതിയുടെ ഓഫീസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ശരി അജീഷ് ജയകുമാറും ഈ ശിശുക്ഷേമ സമിതിയുടെ തിരുവനന്തപുരത്തെ സംരക്ഷണ കേന്ദ്രത്തിലാണ് ജീവനക്കാർ ആയമാരെന്ന് വിളിക്കാമോ കെയർ ടേക്കർ എന്ന് വിളിക്കാമോ എന്നറിയില്ല ജീവനക്കാർ ആയ മൂന്ന് പേർ അവരിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടര വയസ്സുള്ള കുട്ടിയോട് കാണിച്ച ക്രൂരതയ്ക്കാണ് കുട്ടിയുടെ ശരീരത്തിൽ രണ്ട് മുറിവുകളാണെന്ന് നഖം കൊണ്ട് പരിക്കേൽപ്പിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഉടൻ തന്നെ ഈ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി